എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് പോരായ്മകൾ ഉണ്ടാവാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ ഫുഡ് അറബിക് ഫുഡും കേരള ഫുഡും ഇതിലൂടെ വീഡിയോ ചെയ്യാമെന്നാണ് എല്ലാവരും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക വിജയിപ്പിക്കുക ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചിക്കൻ തിളപ്പിക്കാനുള്ള വെള്ളത്തിലേക്ക് കറുവപ്പട്ടയും കറുവപ്പട്ടയുടെ ഇലയും ആഡ് ചെയ്യുക ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് ചിക്കനാണ് മൂന്ന് ചിക്കൻ തൊലികൂടി കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു ചിക്കന് നാല് പീസാക്കുക ഇത് നമ്മൾ ഈ കറുവപ്പട്ടയും ഇലയും ഇട്ട വെള്ളത്തിലേക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക അത് ഇതൊരു ഫുൾ കോളിഫ്ലവർ ആണ് ചെറിയ പീസാക്കിയത് അതിലേക്ക് നമ്മൾ ഒരു ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂണ് ഉപ്പും ചേർക്കുക ഇതിൻ്റെ വെച്ച കോളിഫ്ലവർ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു ഒന്നര കിലോ ഓണിയൻ ഉണ്ട് ഇത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടി ഒരു മീഡിയം ഒരു ഫുൾ വെളുത്തുള്ളിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബോയിൽ ചെയ്ത ചിക്കന് നമ്മളൊരു 20 മിനിറ്റ് ഇപ്പോൾ ബോയിൽ ചെയ്തിട്ടുണ്ട് ഇത് വെള്ളത്തിൽ നിന്ന് എടുത്ത് വെക്കുക ബോയിൽ ചെയ്ത ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്കുള്ള മസാലകൾ 2 ടീസ്പൂണ് ഉപ്പ് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് ചില്ലിപ്പൊടി 1/2 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണ് മല്ലിപ്പൊടി 2/2 ടീസ്പൂണ് കോൺഫ്ലവർ പൊടി 3 ടീസ്പൂണ് വിനെഗർ ഈ ചിക്കനൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിൽ ചിക്കൻ ബോയിൽ ചെയ്ത വെള്ളത്തിലേക്ക് നമ്മൾ അരിയിട്ട് തിളപ്പിച്ചെടുക്കുക അരി ഏകദേശം 2.5 കിലോ അരിയുണ്ട് ചെയ്യുന്ന അരിയിലേക്ക് 5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ശേഷം 3 ക്യാരറ്റ് നമ്മൾ ചുരണ്ടി ക്യാരറ്റാണ് ഇതും ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക ചോറ് നമുക്കിപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം ഇങ്ങനെ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം അതിലേക്ക് 5 പീസ് ഏലക്കായി 4 പീസ് കറാമ്പൂവും ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് അടിച്ച ഓണിയനും ഗാർലിക്കും ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ പൊരിച്ചെടുത്ത കോളിഫ്ലവറും ആഡ് ചെയ്യാം 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് ജീരകപ്പൊടി 1 ടീസ്പൂണ് മല്ലിപ്പൊടി 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യും ഓക്കെ കുറച്ച് മല്ലിയില ആഡ് ചെയ്യും ഇത് ചെയ്യേണ്ടത് ചോറ് ഇതൊന്ന് ദമ്മിട്ടെടുക്കാം ഇതിന് പകുതി ചോറ് നമ്മൾ ആദ്യം ഇതിലേക്ക് കൊടുക്കാം 1/2 kg എനിക്ക് നെയ്യൊന്ന് ആഡ് ചെയ്യാം കുങ്കുമ വെള്ളത്തിലിട്ട് വെച്ചതാണ് 1 മണിക്കൂർ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് ഇത് കുറച്ചൊന്ന് കളറിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരു ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചിക്കൻ്റെ മസാല ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ള ചോറും കൂടി നമുക്ക് ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ 1 സ്റ്റെപ്പാക്കി ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് റോസ് വാട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെച്ച് വെള്ളത്തിലിട്ട് വെച്ച ആ വെള്ളം കുറച്ച് ആഡ് ചെയ്യാം നമുക്കിനി ഒരു 15 മിനിറ്റ് ചെറിയ തീയിൽ അവിടെ അലുമിനിയം ഫോയിൽ ഇട്ടുകൊണ്ട് ദമ്മിട്ട് വെക്കാം ഓക്കെ നമുക്കിനി ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം മാഷാ അല്ലാ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മേലെ കാണുന്ന ചോറ് കുറച്ചുകൂടി മാറ്റി വെക്കാം അതിന് ശേഷം ചിക്കൻ ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലാണ് ഉള്ളത് അപ്പോൾ ചിക്കനെ നമുക്കൊന്ന് സെപ്പറേറ്റ് എടുത്ത് വെക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചോറിന് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് ആഡ് ചെയ്യാം
നമ്മുടെ കോളിഫ്ലവർ കൊണ്ടുള്ള റെസിപ്പി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടിക് ചെയ്യുക.